ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. മഹാദൈവത്തിൻ്റെ കൃപ കൊണ്ട് കാലാവസ്ഥയൊക്കെ കേരളത്തിൽ പ്രതികൂലമാണെങ്കിലും രോഗവ്യാപനം ഇന്ത്യയിൽ ഒത്തിരിയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ പോയിരിക്കുന്ന രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഭീതിജനകമായിരിക്കുന്ന അന്തരീക്ഷം വല്ലാതെ കലുഷിതമാകുന്നുണ്ടെങ്കിലും നമ്മളിലാരും എണ്ണത്തിൽ കുറയാതെ നമ്മളെ കാത്തും സൂക്ഷിച്ചും കൃപയിൽ താങ്ങിയും നമ്മുടെ ദൈവം സൂക്ഷിക്കുന്നതിനും കരുതുന്നതിനും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സൂക്ഷ്മതയോടെ ജീവിപ്പാൻ വിധിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സംരക്ഷണ, ദൈവത്തിൻ്റെ ഉപദേശം, ഇതില്ലാതെ നമുക്കിനി മുന്നോട്ട് ജയകരമായി പോകാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ചെറുകടിയിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹാഭിവാദനങ്ങൾ. നമ്മുടെ ദൈവത്തിന് 1000 നന്ദി. എല്ലാം ഒന്നിച്ചർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 1:8 ആധാരമാക്കിക്കൊണ്ട് വളരെ വിലയേറിയൊരു ചിന്ത എൻ്റെ നിരൂപണത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം വേദപുസ്തകത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കണം, ഏത് കാലഘട്ടത്തിൽ ഏത് തരം ഭരണമായിരിക്കണം, ആ ഭരണകൂടത്തിൻ്റെ കാലദൈർഘ്യം എത്രയായിരിക്കണം, ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലവാരം എന്തായിരിക്കണം, ഇതെല്ലാം കൃത്യനിഷ്ഠതയോടെ അക്കമിട്ടും ആണ്ടുകൾ നിരത്തിയും സവിസ്തര പ്രതിപാദനം നടത്തിയിരിക്കുന്നൊരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം, രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അതിൻ്റെ ഉപജ്ഞാതാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദാനിയേലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന നല്ല കാലം, യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ദാനിയേലുമുണ്ട്. കൊട്ടാരത്തിലെത്തി ബാബിലോണിലെ പ്രതാപസ്തംഭമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ബാബേൽ സാമ്രാജ്യാധിപൻ്റെ കൊട്ടാരത്തിൽ ദാനിയേലും സംഘവും എത്തി. വളരെ സെലക്റ്റീവായി കൊട്ടാര പരിചാരകന്മാരും രാജാവിനോടും രാജാവിൻ്റെ ശ്രേഷ്ഠന്മാരോടും മഹത്വക്കളോടും ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ അവർക്ക് സെലക്റ്റീവായി. വിദേശ രാജ്യത്ത് അറിയപ്പെടുന്ന രാജ്യത്ത് കൊട്ടാരത്തിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളതാണ്. അടിമത്തത്തിലാണ് ചെന്നതെങ്കിലും ഇവർക്ക് ആ ഭാഗ്യമുണ്ടായി. ഇനി കേൾക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനെ നമ്മൾ ആദ്യം കാണുന്നത് പ്രാർത്ഥിച്ചു ദൂത് പറയുന്നവനോ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പിടിച്ചു കൊടുക്കുന്നവനോ ഭാവി കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് ആരും കാണാത്ത വെളിപ്പാടുകൾ കാണുന്നവനോ രാജാക്കന്മാർക്ക് പോലും കൂടെ നിന്ന് രാജകീയ ജ്ഞാനം പകർന്നു കൊടുക്കുന്നവനോ രാജകൊട്ടാരത്തിൽ നഷ്ടപ്പെട്ടത് വിസ്തരിച്ച് വ്യാഖ്യാനിച്ച് ദൈവികമായിരിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നവനായിട്ടൊന്നുമല്ല ആദ്യം കാണുന്നത്. ഇതാ ആദ്യം കാണുന്നത് ഈ 1 ഈ ഭാഗത്താണ്. ദാനിയേലിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു കാൽച്ചുവട് എന്തായിരുന്നു, അതാണ് നമ്മൾ വായിച്ച 8 വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദാനിയേൽ തന്നെത്താൻ അശുദ്ധനാക്കിയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിൻ്റെ നിശ്ചയം, മനസ്സിൻ്റെ നിശ്ചയം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് ഹൃദയനിശ്ചയം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ നിശ്ചയം. നമുക്ക് ബുദ്ധിയുണ്ട്, മനസ്സുമുണ്ട്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്തും ഇതിനകത്തൊക്കെ പിള്ളേർ കമ്പ്യൂട്ടറിൽ തന്നെ അതിനെന്താ പറയുക, സ്റ്റോറേജുണ്ട്. റാം എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ സ്റ്റോറേജുണ്ട്. അതിൻ്റെ ആ മദർ ബോർഡിനകത്തോ അതിനകത്തൊക്കെ ഓൾറെഡി കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ എക്സ്ട്രാ നമ്മൾ മെമ്മറി കാർഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ മനുഷ്യൻ്റെ 2 സ്റ്റോറേജുകളാണ്, അല്ലെങ്കിൽ 2 മേഖലകളാണ്, 1 ബുദ്ധി, 2 മനസ്സ്. വേദപുസ്തകത്തെ ഒന്ന് ക്രോഡീകരിച്ച് മനസ്സിലാക്കിയാൽ ദൈവം മനുഷ്യനിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് മനസ്സിലാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ്. ബുദ്ധി നമുക്കാവശ്യമാണ്, പക്ഷെ ബുദ്ധിയിൽ പലപ്പോഴും സാത്താനാണ് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ ചിന്തിച്ചാൽ അങ്ങനെ ഒരു ധാരണ കിട്ടും. കൃത്യമായ വാക്യം തരാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തരാൻ പറ്റിയെന്നിരിക്കുകയല്ല. പക്ഷെ ബുദ്ധി എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഒരു വല്ലാത്ത നിലവാരത്തിലാണ്, അനാത്മീക മേഖലയിലൊക്കെയാണ്. ആത്മീകർക്ക് ബുദ്ധി വേണ്ടെന്നോ ബുദ്ധി ഇല്ലെന്നോ അതിനർത്ഥമില്ല.
പക്ഷെ മനസ്സാണ് പലപ്പോഴും വേദപുസ്തകത്തിൽ ഉടനീളം ദൈവം കൈകാര്യം ചെയ്യുന്നത്. ഹൃദയം കുഞ്ഞാടിൻ്റെ ചോര ഏറ്റവും നല്ല തെളിവ് എബ്രായ ലേഖനത്തിനകത്തുണ്ട്. കർത്താവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിലാണ് തളിക്കുന്നത്, മനസ്സാക്ഷിയിലാണ് തളിക്കുന്നത്, മനസ്സിലാണ് തളിക്കുന്നത്, ബുദ്ധിയിലല്ല. അപ്പം ഹൃദയത്തിലെ തീരുമാനങ്ങൾക്ക്, ഹൃദയത്തിലെ നിശ്ചയങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഒരുവൻ ആരെങ്കിലുമായി തീരണമെങ്കിൽ അവനൊരു ഹൃദയ നിശ്ചയം വേണം. അവൻ എന്ത് നിശ്ചയിക്കുന്നോ അതാണ് അവനാകത്തുള്ളൂ. ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, ഹൃദയത്തിൽ നിശ്ചയിക്കുകയാണ്. എൻ്റെ നാളുകളെ ബാധിക്കുന്ന, എൻ്റെ ഭാവിയെ ബാധിക്കുന്ന, എൻ്റെ വരാനിരിക്കുന്ന ദിവസങ്ങളെ ബാധിക്കുന്ന ഒന്നും ഇന്ന് തുടക്കത്തിൽ ഈ സമയത്ത് ഈ രാജ്യത്ത് ഈ കൊട്ടാരത്തിൽ ഈ പ്രായത്തിൽ എൻ്റെ ആദ്യ അനുഭവങ്ങളിൽ ഹൃദയത്തിൽ നിശ്ചയിക്കുകയാണ്. നാളുകളിൽ എനിക്ക് ദോഷം വരുന്ന, എന്നെ ഇല്ലാതാക്കുന്ന, എൻ്റെ നിലവാരത്തെ തകർത്ത് കളയുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല, എന്നെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് ആരോടും വീമ്പളക്കിയില്ല, ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരു നല്ല കാര്യത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയ സ്ഥാപനത്തിൽ ജോലി ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥാപനം നിങ്ങൾ തുടങ്ങുമ്പോൾ, എന്തുമാകട്ടെ, അവിടെ ഒരു വലിയ ഹൃദയ നിശ്ചയത്തോടെ വരുന്നതൊക്കെ വാരിക്കൂട്ടി കൈ പിടിക്കാം, ഒത്തത് പോട്ടെ, പോണെങ്കിൽ പോട്ടെ എന്നതല്ല, ഹൃദയനിശ്ചയത്തോടെ. ഹൃദയനിശ്ചയമുള്ളവൻ കെട്ടുറപ്പുള്ളവനാണ്. ഹൃദയത്തിൽ നിശ്ചയിച്ചു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. ഇവിടെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ദാനിയേൽ ഒറ്റയ്ക്കാണ് നിശ്ചയിച്ചത്. ദാനിയേൽ നിശ്ചയിച്ച, അല്ലെ, അവർ നിശ്ചയിച്ചതല്ല എഴുതിയിരിക്കുന്നത്, ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കുറച്ചുകൂടെ താഴേക്ക് വായിക്കുമ്പോൾ ഒരൊറ്റയാ നിശ്ചയിച്ചു, ഇവിടെ ഞാൻ ആരാന്ന് തെളിയിക്കും, ജീവിതം എന്താന്ന് തെളിയിക്കും, ഞാൻ ആരുടെ ആളാന്ന് തെളിയിക്കും. ഈ നാടിൻ്റെ ഒരശുദ്ധി കൊണ്ടും എന്നെ തന്നെ അശുദ്ധനാക്കില്ല, ഇത് ആൾ വേറെയാന്ന് തെളിയിക്കുമെന്ന് ആദ്യം തീരുമാനിച്ചത് ദാനിയേല. പക്ഷെ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ, 11 വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരിക്കുന്ന മേൽസറിനോട്. അപ്പോൾ ഒരുത്തൻ്റെ തീരുമാനത്തിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ചിലരോടെ ചേർന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ചില വലിയ തീരുമാനം എടുക്കാൻ നേരത്തെ എല്ലാവരും ചേർന്ന് നിൽക്കുകയല്ല, നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഞാൻ എന്താണെങ്കിലും ഇതിന് വരികയല്ല, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കും, ഞാൻ ദൈവത്തെ പിണക്കുകയല്ല, ഞാൻ ദൈവകോപം വിളിച്ചു വരുത്തുകയല്ല, ഇത് അനീതിയാണ്, തിരുവചനത്തിന് വിരുദ്ധമായ കാര്യത്തിൽ ഞാൻ നിൽക്കത്തില്ല, ഞാൻ അതിന് വരത്തില്ല എന്ന് പറയാൻ, ഹൃദയത്തിൽ നിശ്ചയമെടുക്കാൻ ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ നീ മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ വലിയ പ്രശ്നവും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നൊരു കാര്യം പറയാം, ഒരുത്തൻ തീരുമാനമെടുത്ത് ധൈര്യത്തോടെ ഹൃദയനിശ്ചയത്തോടെ നിന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിൻ്റെ നിശ്ചയത്തോട് ചേരാൻ ചിലരോടെ കാണും. ഇന്ന് അമ്മ മാത്രമായിരിക്കും നിശ്ചയിച്ചത്, നീ ഒറ്റയ്ക്കായിരിക്കും നിൻ്റെ വീട്ടിൽ ഹൃദയനിശ്ചയത്തോടെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. ഞാനൊരു പ്രവചനം പോലത്തെ ദൂത് പറയട്ടെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിൻ്റെ മോളോടെ നിൻ്റെ കൂടെ വരും. അമ്മ പറഞ്ഞതാ ശരി. നിൻ്റെ മോൻ വരും, നിൻ്റെ പ്രിയപ്പെട്ടവൻ വരും. നിൻ്റെ നിശ്ചയത്തിൽ നിന്ന് ഇളകാതെ മാന്യമായിട്ട് നിൽക്കുവാണെങ്കിൽ നിൻ്റെ ഭർത്തൃവീട്ടുകാരും എല്ലാവരും വരും. ഹൃദയനിശ്ചയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ദൈവമക്കളെ. അല്ലാതെ പ്രാർത്ഥനയും പ്രവചനമായിട്ട് ഹൃദയത്തിനകത്തൊരു നിശ്ചയമില്ല, നമുക്കൊരു തീരുമാനമില്ല, നമ്മൾ കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കുകയും പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണെങ്കിൽ ആളുകൾ കളിയാക്കും, അയ്യോ പ്രാർത്ഥിക്കാനങ്ങ് പാകണ്ടാൽ എന്തുവാണെന്നറിയാമോ, കയ്യിലിരിപ്പ് കണ്ടാലോ. കാരണം കയ്യിലിരിപ്പ് തീരുമാനത്തിനകത്താണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതിനെ പിടിച്ചു കെട്ടുന്നത് തീരുമാനത്തിലാണ്, ഹൃദയനിശ്ചയത്തിലാണ്. ഞാനത് പറയില്ല, ഞാനത് ചെയ്യില്ല, ഞാനൊരിക്കലും ദൈവത്തെ മറന്ന് ഒരു കാര്യം പോലും ചിന്തിക്കുപോലുമില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ട് 2 ഉപവാസം കൊടുക്കുക. ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ട് ഈ മെയ് മാസവും അവസാനത്തെ ആഴ്ചയിൽ ഉപവാസം കാണും. ഹൃദയനിശ്ചയത്തോടെ അവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയുകയില്ല. അത് ഹൃദയത്തിൽ നിശ്ചയിക്കുക. ഇവിടെ വേറൊരു മർമ്മം ഞാൻ പറയാം കേട്ടോ, നിന്നെ അശുദ്ധനാക്കാൻ വേണ്ടി. ഇവിടെ ഈ ഇവരുടെ മേൽവിചാരകൻ പറയുകയാണ്, ഇത് ചെറിയ കാര്യമല്ല. ഇവർ പറഞ്ഞു, ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും സാറേ പറയുന്ന കേക്ക്,
ഞാനത് കഴിക്കുകയില്ല, ഞാനത് കുടിക്കുകയില്ല, ഞാനത് ചെയ്യുകയില്ല. അപ്പോൾ അയാൾ പറയുക, പറ്റിയല്ല പറ്റിയല്ല, നിന്നെ ഇത് കുടിപ്പിക്കണമെന്ന്, നിന്നെ ഇത് കഴിപ്പിക്കണമെന്ന്, നിന്നെ ഈ പരുവത്തിലാക്കണമെന്ന് എന്നോട് രാജാവ് കൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു ദൂതി ഞാൻ പറയാം, നിന്നെ ചിലത് കഴിപ്പിച്ചും കുടിപ്പിച്ചും നിൻ്റെ വ്രതം തെറ്റിച്ച് നിൻ്റെ പ്രതിഷ്ഠ തെറ്റിച്ച് നിന്നെ നീയല്ലാതാക്കി മാറ്റി നിന്നെ ഒരു വല്ലാത്ത പരുവത്തിലാക്കാൻ വേണ്ടി നിന്നെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വരും ഇടയ്ക്ക്, പിള്ളേരൊക്കെ കേട്ടോളണം കൂട്ടുകൂടാൻ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പതുക്കെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പതുക്കെ അവർ വരും. അപ്പം നീ ഓർക്കണം, എന്നെ ചതിക്കാൻ, എന്നെ ഇല്ലാതാക്കാൻ, എൻ്റെ നിശ്ചയദാർഢ്യത്തെ തകർത്ത് കളയാൻ, എൻ്റെ നാളത്തെ ഭാവിയെ മുടിച്ചു കളയാൻ ചിലരെ സാത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ തിരിച്ചറിയണം. അവരുടെ കയറി മുട്ടി ഉടക്കിയൊന്നുമില്ല. ദാനിയൽ ദാനിയൽ പറഞ്ഞു, സാറ് അത് അയാൾ പറഞ്ഞു, ഒക്കത്തില്ല ഒക്കത്തില്ല, എൻ്റെ തല പോകും, എന്നെ ഏൽപ്പിച്ചിരിക്കുക. അയാൾ പറഞ്ഞു, സാറിനൊന്നും പറ്റിയല്ല, സാറൊന്ന് നോക്ക്. അങ്ങനെ അവർ നിശ്ചയിച്ചു, ഒരു കണക്കിന് സമ്മതിപ്പിച്ചു. നിശ്ചയദാർഢ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നത് ലാഘവത്തോടെ പറ്റില്ല, ഇച്ചിരി വിഷമ. എന്നാലും നിൻ്റെ നിശ്ചയത്തിൽ നിന്ന് നീ മാറാതിരുന്നാൽ, ഹൃദയ നിശ്ചയത്തിൽ നിന്ന് മാറാതിരുന്നാൽ ദൈവം നിനക്ക് അനുകൂലമായിരിക്കും, കാര്യം സാധിക്കും. ദൈവമക്കളെ ഇളകരുത്, മാറരുത്, നിൻ്റെ കാര്യം ദൈവം നടത്തിത്തരും. എന്തൊക്കെ വന്നാലും, എത്ര ഭീഷണി വന്നാലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടരുത്, തീരുമാനം മാറ്റരുത്, ദൈവം അങ്ങനെ ചെയ്യും. കുറച്ചുകൂടെ മുന്നോട്ട് വരണേ, 19 വാക്യത്തിലേക്ക് എത്തുകയാണ്. ഇവർ നിശ്ചയിച്ചു, ഇല്ല, ഞാനിവിടുത്തെ അശുദ്ധി കൊണ്ടൊന്നും എൻ്റെ കൃപ കളയില്ല, എന്നെ തന്നെ ഇല്ലാതാക്കത്തില്ല, എൻ്റെ നാളകൾ ശോഭന സുന്ദരമാണ്, അതിന് ഇന്നത്തെ നിശ്ചയം പ്രാധാന്യമാണ്. കേൾക്കണേ, 26 വയസ്സിലെ നിൻ്റെ നിശ്ചയം, 20 വയസ്സിലെ നിൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം, അത് നിൻ്റെ 38 വയസ്സിലും 40 വയസ്സിലും എഫക്റ്റ് ചെയ്യും. ഇപ്പം തീരുമാനിക്കുന്നതാണ് അന്ന് നിനക്ക് പ്രയോജനപ്പെടുന്നത്, കേട്ടോ. ഈ 1 8 തീരുമാനമാണ് പിന്നെ അങ്ങോട്ട് 12 ദാനിയലിനെ ദാനിയലാക്കിയത്, ഈ തീരുമാനമാണ്. എന്തേ, ബാബിലോണിലെ കെരിശലേമിൽ നിന്ന് വണ്ടി കയറി വന്ന, വിസ എടുത്തു വന്ന പല കക്ഷികളും എങ്ങും എത്താതെ പോയെ, അവരുടെ പേര് പോലും അറിയാതെ പോയെ, ഒരു തീരുമാനമില്ലായിരുന്നു. വരുന്നോടത്ത് വെച്ച് കാണാം, വരുന്നത് കിട്ടുന്നത് കഴിക്കാം, എവിടെയെങ്കിലും കിടക്കാം, സ്തോത്രം, എങ്ങനെയെങ്കിലും ചെയ്യാം. അയ്യയ്യോ, അവരെങ്ങും എത്തിയില്ല. ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട സത്യം, നിശ്ചയദാർഢ്യമുള്ളവൻ എത്തേണ്ടിടത്തെത്തി, വിചാരിച്ചതിൻ്റെ അപ്പുറം എത്തി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് തലയും കുത്തിയൊന്ന് പ്രാർത്ഥിച്ചെന്നോ വെള്ളം കുടിക്കാതെ ഉപവസിച്ചെന്നോ ഉള്ളതല്ല, ചില കാര്യത്തിന് പക്ക ഹൃദയ നിശ്ചയം ഉണ്ടായിരിക്കണം. ആ നിശ്ചയത്തിൽ തന്നെ നിൽക്കണം. ആരിളക്കാൻ നോക്കിയാലും ഇളകരുത്, ആരെന്ത് ഓഫർ പറഞ്ഞാലും മാറരുത്. നിനക്കും നിൻ്റെ പിള്ളേർക്കും ഞെട്ടിപ്പിക്കുന്നൊരു ഭാവി ദൈവം കരുതിയിട്ടുണ്ട്. അതിൻ്റെ അനുകൂലമാണ് ദൈവം ഈ പറയുന്നത്. ഇല്ലില്ല, ഞാൻ വരികയല്ല, 1,000,000,000 പൊതിഞ്ഞുകെട്ടി വീട്ടിൽ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ അശുദ്ധനാക്കില്ല. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന നന്മ ഈ വഴിയിലൂടെ ഞാൻ ഇല്ലാതാക്കില്ല എന്ന് നിശ്ചയിക്കണം. ഒരു കാര്യമൂടെ നോക്കണേ, 19 വാക്യം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞല്ലോ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. രാജാവരോട് സംസാരിച്ചാറേ, അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യരായി ഒരുത്തനെയും കണ്ടില്ല. 10 കൊണ്ട് ചേഞ്ച് വെളിപ്പെട്ടു, 10 കൊണ്ടല്ല. നിശ്ചയിച്ച എൻ്റെ 10 നാളിൽ രാജാവ് നേരിട്ട് വിളിപ്പിക്കുകയാണ്, ഓരോരുത്തരോടും രാജാവ് നേരിട്ട് സംസാരിക്കുക. അവർ ആഹാരം കഴിച്ചതും വെള്ളം കുടിച്ചതും ഒന്നല്ല വിഷയം, അവരുടെ നിശ്ചയമാണ്. ഹൃദയത്തിൽ നിശ്ചയിച്ചു, ഇല്ലില്ല, മറ്റവരുടെ കൂടെ ഞങ്ങളെ ആടാനും പാടാനും കിട്ടില്ല, തിന്നാനും കുടിക്കാനും കിട്ടില്ല. ഞങ്ങൾ ആരാന്ന് ബാബിലോണിൽ തെളിയണം, ഞങ്ങളുടെ ദൈവം ആരാന്ന് തെളിയണം. ആ നിശ്ചയത്തിൽ നിന്നു. അതുകൊണ്ട് എന്തോ പറ്റി, ഇവിടെ എഴുതിയിരിക്കുന്നു, 10 കഴിഞ്ഞ് രാജാവ് വിളിച്ച് ഓരോരുത്തരോടും സംസാരിച്ചപ്പോൾ ഇവർക്ക് തുല്യരായി ഒരുത്തനെയും കണ്ടില്ല. അവിടെ നിന്ന് ചരിത്രം വഴിത്തിരിവിലേക്ക് വരികയാണ്, അവിടെ നിന്ന് സംഭവം മറ്റൊന്നായി മാറുകയാണ്. പ്രിയമുള്ളവരെ, പൊന്നുമക്കളെ, കാശില്ലായിരിക്കാം, കരുതാൻ ആളില്ലായിരിക്കാം, കൈക്കരുത്തില്ലായിരിക്കാം,
കയ്യിലൊന്നും കാണില്ലായിരിക്കാം. നിനക്കൊരു ഹൃദയമുണ്ടല്ലോ, ഒരു മനസ്സുണ്ടല്ലോ, ആർക്കും പണയം വയ്ക്കാത്ത. ആ ഹൃദയത്തിൽ, ആ മനസ്സിൽ ഒരു ദൃഢമായ നിശ്ചയം, ഹൃദയത്തിൽ നിശ്ചയം, അത് നിന്നെ അതുല്യനാക്കും. ആയിരത്തൊന്ന് പേര് നിന്നാലും അവരിൽ നിന്ന് നിന്നെ അതുല്യനാക്കുന്നത്, ആ പദമാണ് എനിക്കിഷ്ടപ്പെട്ടത്. സ്തോത്രം. തുല്യനായി ആരുമില്ല, അതുല്യനായി. പത്ത് ദിവസം കൊണ്ട് എങ്ങനെ എത്രയായത്? പ്രാർത്ഥനയൊക്കെ പുറകെ വരുന്നുള്ളൂ, വെളിപ്പാടും കൃപയൊക്കെ പുറകെ വരുന്നുള്ളൂ, പക്ഷെ തീരുമാനം ഒരുത്തനെ അതുല്യനാക്കി. മക്കൾക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കണേ. എൻ്റെ പൊന്നുമക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നോടെ വളരെ ഗൗരവമായിട്ടെടുക്കണേ. പഠിച്ച് കയറി വരുന്ന കുഞ്ഞുങ്ങൾ ഇതൂത് കേൾക്കണേ. നിൻ്റെ ഹൃദയനിശ്ചയമാണ് നാളെ നിന്നെ നീയാക്കി മാറ്റുന്നത്. നിന്നെപ്പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അതിൻ്റെ എല്ലാ പ്ലാനുകളും ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അച്ചുകൂടം ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിന്നെ അതിനകത്ത് കയറ്റി ഒന്ന് ഡൈ ചെയ്തെടുത്താൽ മതി. അതിന് നിൻ്റെ നിശ്ചയം പ്രാധാന്യമാണ്. ദൈവമക്കളെ, നിശ്ചയത്തിൽ നിന്ന് മാറരുത്, ഒരു കാരണവശാലും മാറരുത്. നിന്നെ തെറ്റിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പലരെയും കയറ്റിവിടും. ഒരാളെപ്പോലും നീ വഴങ്ങരുത്. നിൻ്റെ നിശ്ചയം മാറ്റരുത്. നിനക്ക് എന്തോ വലിയ കാര്യം കരുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യം ഹൃദയനിശ്ചയമില്ല ആണ്. ഹൃദയനിശ്ചയമില്ലാത്തവൻ്റെ പ്രാർത്ഥന, ഹൃദയനിശ്ചയമില്ലാത്തവൻ്റെ ഉപവാസം, ഹൃദയനിശ്ചയമില്ലാത്തവൻ്റെ വഴിപാട് നേർച്ച, ഇതൊന്നും വേണ്ടുമണ്ണം ഫലിക്കുകയല്ല. ഹൃദയനിശ്ചയത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുക, ജയാളിയാകുക, അതുല്യനാകുക, ദാനിയേലിനെ പോലെ ആകുക. നമുക്ക് ശ്രമിക്കാം, ദൈവത്തെ കൂട്ടുപിടിക്കാം, ഹൃദയനിശ്ചയത്തോടെ മൂവ് ചെയ്യാം. ഹൃദയനിശ്ചയമുള്ളവൻ അതുല്യനാകും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയവരെല്ലാം ദൈവത്താൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. യോസേപ്പ്, പൗലോസ്, ഈ ദാനിയേൽ, അബ്രഹാം പിതാവ്, ഇവരൊക്കെ ഹൃദയത്തിലൊരു നിശ്ചയം ഉണ്ടായിരുന്നു. ആ നിശ്ചയം അവരെ, അവർ വിചാരിക്കാത്തടത്ത് എത്തിച്ചു. ചരിത്രത്തിൽ അവരെ അതുല്യരാക്കി. ഇതാ എൻ്റെ കയ്യിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടപ്പാ ഈ വചനം കേൾക്കുന്നത്. അവരും അവരുടെ മക്കളും കുടുംബവും അതുല്യരാകട്ടെ, അപമാനിതരാകരുത്. ഇതെൻ്റെ അഭയാചന ആഗ്രഹമാണ്. ഈ വചനം കേൾക്കുന്നവർ അതുല്യരാകണം. അതിന് വേണ്ട എല്ലാ വഴിയും ദൈവം ചെയ്തു കൊടുക്കണം. കർത്താവിൽ നിശ്ചയദാർഢ്യത്തോടെ, ഹൃദയനിശ്ചയത്തോടെ മുന്നേറുവാനിടയാക്കണം. പ്രഹസനമല്ല, വെറും മതചടങ്ങല്ല, ഹൃദയനിശ്ചയത്തോടെ. അത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.